എല്ലാവർക്കും പാർട്ട്നേഴ്സ് ബ്ലോഗിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളെ കണ്ട പോലെ നമ്മളിന്നൊരു തെരേതിയമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വീട് കണ്ടോക്ക്, കുപ്പിക്കുള്ളിലെ അത്ഭുതം അല്ലെങ്കിൽ ടെരേരിയം. ഒരു ചെറിയ ഗ്ലാസ് ബൗളിനുള്ളിൽ ഒരു മിനി ഫോറസ്റ്റ് സെറ്റ് ചെയ്യുന്നതിനാണ് ടെറേറിയം എന്ന് പറയുന്നത്. ഇതിനാവശ്യമായിട്ട് നമ്മുടെ നാട്ടിലെല്ലാം കാണുന്ന ചെറിയ ചെറിയ ചെടികൾ, അധികം വളർച്ചയെത്താത്ത ചെടികൾ വേരോടുകൂടി കളക്ട് ചെയ്യുക. ഇവ വിവിധതരം ചെടികളാണെങ്കിൽ ടെറേറിയത്തിൻ്റെ ഭംഗി കൂടുന്നതാണ്. ഇതിനുശേഷം ഒരു കുറച്ച് കല്ലുകൾ ശേഖരിക്കുക. ഇത് ടെറേറിയത്തിൻ്റെ ബേസായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കഷ്ണം വിറക് അഥവാ ഒരു മരക്കുറ്റി അത്യാവശ്യം ഷേപ്പിൽ എടുക്കുകയാണെങ്കിൽ അതും നമുക്ക് ടെറേറിയത്തിനുള്ളിൽ വച്ച് അതിന് നല്ലൊരു ഭംഗി കൂട്ടാവുന്നതാണ്. ഇതെല്ലാം കൂടി കഴുകിയെടുത്ത് ഒരു ഗ്ലാസ് ബൗളിലേക്ക് നമുക്ക് ആദ്യമായിട്ട് ഈ കല്ലൊക്കെ നമ്മൾ വയലിൽ നിന്ന് ഇറക്കിയതാണ്. ഇതിന്റെ ഫസ്റ്റ് ലെയർ ആയിട്ട് നമ്മൾ ബൗളിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളയുടെ വേരാണ്. ഇത് നമ്മൾ സെക്കൻഡ് ലെയർ ആയിട്ട് യൂസ് ചെയ്യാണ്. കട്ട് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്യുക അതിൻ്റെ ഉള്ളിലേക്ക്. ഇതിൽ വരുന്ന എക്സ്ട്രാ ജലാംശമൊക്കെ ഈ മുളയുടെ വേരുകൾ വലിച്ചെടുക്കും. അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെറോറിയത്തിൽ ഈക്വൽ ആയിട്ടുള്ള ഈർപ്പം നിലനിൽക്കും. ഇപ്പോഴും അപ്പൊ മൂന്നാമത്തെ ലെയർ ആഡ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മണലാട്ടോ. മണലാണ് മൂന്നാമത്തെ ലെയർ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഏത് ഷേപ്പിലാണ് അത് വേണ്ടതനുസരിച്ച് നമ്മൾ എന്താക്കുക, മണൽ അറേഞ്ച് എടുക്കുക. ഞാൻ ഒരു കുന്നു പോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്യാനുള്ള പരിപാടിയാണ്, ചെറിയൊരു കയറ്റം പോലെ. അപ്പോൾ ഈ ഒരു ഭാഗം ടെറേറിയത്തിന്റെ ബാക്ക് സൈഡും ഇതിന്റെ മുമ്പുമായിരിക്കും. ഇവിടെ നമ്മൾ എന്താ പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്ത് ഇവിടെ ഒരു ചെറിയൊരു കുന്നു പോലെ ഇത് ചെറിയൊരു താഴ്വാരം പോലെ സെറ്റ് ചെയ്യാനായിരിക്കും. ഏത് സൈഡിലാണെന്ന് നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. അതിനനുസരിച്ച് നമ്മൾ മണലും പാനകൾ കൂടുതൽ ആ വശത്തേക്ക് ഇട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പൊ ചെറിയ ചെരുവ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നാലാമത്തെ ലെയർ ആട്ടോ. നാലാമത്തെ ലെയർ നമ്മൾ മണ്ണാണ് ആഡ് ചെയ്യുന്നത്. മണ്ണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെക്കുന്ന ചെടികളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മണ്ണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മണ്ണ് ഏത് സൈഡിലാണോ നമ്മൾ കൂടുതൽ പ്ലാന്റ് വെച്ച് വെക്കുന്നത് ആ സൈഡിലോട്ടെല്ലാം മണ്ണ് കൂടുതൽ ഇട്ട് കൊടുക്കുക. പ്ലാന്റ് അധികം വെക്കാത്ത സ്ഥലത്തേക്ക് മണ്ണ് കുറച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഈ ഒരു സൈഡിലായിട്ടാണ് വുഡ് വെക്കാൻ തീരുമാനിച്ചേക്കുന്നത്. ഒരു വുഡിൻ്റെ പീസ് വെക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. വുഡിൻ്റെ പീസ് വെക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ്. അക്വേറിയം പോലെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്ലാന്റഡ് അക്വേറിയം ഇതേ മോഡൽ തന്നെയാണ് ചെയ്യുന്നത്. ഏകദേശം നമുക്ക് ചെരുവ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഓരോന്നോരോട്ട് ആഡ് ചെയ്ത് തുടങ്ങാം. അപ്പം നമ്മൾ പ്ലാന്റ് വെച്ച് തുടങ്ങുകയാണ്. ഫസ്റ്റ് പ്ലാന്റാണ് വെക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് വെച്ചാൽ പായൽ പോലത്തെ ഇതാണ്. ഈ ഭിത്തിയിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന കൂട്ടി പായൽ. അപ്പോൾ ഇത് ഏറ്റവും മുൻപിലായിട്ട് ഞാൻ വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുൻവശത്ത് ഇങ്ങനെ പറ്റി പിടിച്ചോളി സൈഡിൽ കൂടെ അല്ലാത്, അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഇവിടെ മുന്നിലേക്ക് വെക്കുന്നത്.
अब श्रद्धि कहें चेड़ी पक तमरत चेड़ी चतू अब अड़ वुड इतना वयल वुड अब नमक सैट या सैडल सैटा पे कुछ सोंगि वेट रो पीस कल या वोड़े कल चोपा कुछ सोंग कैस अब चेरी वीड़ाती अब कुछ रिस्क पिपा अब नाम कल सैटी इन अल का वेट अच्छी सैट अब मक्सीम कुछ वृत्ति चेड़े कंपिड़ वा श्रमिक अब इन आगे बउल कुछ पैसा वागे वह बाकी नाटिल तोटे कहान अब वोड़ी वार्चा चेड़ वा श्रमिक अलग नाम वे कुछ कहते पोंंगी अंदर कुछ मुरड़ी चेड़ा अदर नेपी ते अकूँ अब ना कलाड़िया कलाड़ी चुनाव वीपे सैटिया विचार पल कल कल പതിപ്പിച്ചുകൊടുക്കുന്നുണ്ട് പെട്ടെന്ന് ഒരാൾ കാണുമ്പോൾ നല്ലൊരു ആകർഷണം തോന്നും അതിനോട് കല്ല് പതിപ്പിച്ചതിൻ്റെ ഇടയിലൊക്കെ ചെറിയ പ്ലാന്റ്സ് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ ബാക്കി ഉണ്ടായിരുന്ന ചെടിയും പായലും എല്ലാം ഞാൻ കല്ലിൻ്റെ മറ സൈഡിലും കൂടെ പതിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇടയിലൊക്കെ ചെടികൾ ഞാൻ വെച്ച് അതിന് ഭംഗി ഞാൻ കൂട്ടിയിട്ടുണ്ട് എവിടെയെങ്കിലും നമ്മൾ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം നമ്മൾ ഫില്ല് ചെയ്തു കൊടുക്കുക നമ്മൾ വെച്ച മരക്കഷ്ണത്തിന്റെ ബാക്ക് സൈഡിൽ ചെറിയ രണ്ട് ചെടികളും കൂടി ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളെല്ലാം ചെയ്തു കഴിഞ്ഞ ശേഷം ചെറുതായിട്ട് നനച്ചു കൊടുക്കുക അപ്പോൾ അതിന് പ്രത്യേക ഭംഗിയായിരിക്കും Thank you.
അപ്പൊ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ടെറേറിയം. സംഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും കമന്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.